മറ്റൊരു വിശേഷത്തിലേക്ക് നമുക്ക് പോകാം. രാവിലെയല്ലേ നമ്മൾ ഇത്തിരി വ്യായാമത്തിന്റെ കാര്യമൊക്കെ പറയാം. വ്യായാമത്തിലൂടെ കുട്ടികളെ കൂടുതൽ ഊർജ്ജസ്വലരാക്കാൻ സൈക്കിൾ സവാരി. കേരളത്തിൽ യഥാർത്ഥത്തിൽ സൈക്കിളിൽ പോകാനൊക്കെ ആൾക്കാർക്ക് ഇത്തിരി വിഷമമുണ്ട്. നിങ്ങൾ വിദേശ നാടുകളിൽ, സിംഗപ്പൂർ പോലുള്ള നാടുകളിൽ പോയാൽ അവിടെ ആളുകൾ സൈക്കിൾ സവാരി ചെയ്യുന്നൊരു അഭിമാനത്തിന്റെ ഭാഗമാണ്. നമ്മുടെ നാട്ടിലും ഈ എണ്ണവിലയൊക്കെ കൂടിയ കാലത്ത് സൈക്കിൾ സൂപ്പറാണ് കേട്ടോ. മാത്രമല്ല സൈക്കിളിൽ നടക്കുന്നതിൻ്റെ ഒരു, നമ്മൾ ഈ മുണ്ടെടുത്ത് നടക്കുന്ന ഒരു ഫീലാണ് സൈക്കിളിൽ നടക്കുമ്പോൾ. അതിലേക്ക് മലയാളി മടങ്ങിപ്പോകേണ്ട സമയമായി എന്ന് വളരെ വളരെ സ്ട്രോങ് ആയിട്ട് വാദിക്കുന്ന ഒരു മാധ്യമ പ്രവർത്തകനാണ് ഞാൻ. ഇൻഡക്സ് സൈക്ലിംഗ് എംബസിയുടെ നേതൃത്വത്തിലാണ് ഈ പുതിയ പദ്ധതി. റൈഡ് ഫോർ ഗ്രീൻ സൈക്കിൾ ക്ലബ് അംഗങ്ങളാണ് ദിവസവും രാവിലെ സൈക്കിളിലെ റൈഡ് നടത്തുന്നത്. അത് നമുക്കൊന്ന് കണ്ടു നോക്കാം. തിരുവനന്തപുരം നഗരത്തിലൂടെ എന്നും രാവിലെ ഒരു ട്രെയിൻ കുതിച്ചു പായുന്നുണ്ട്. 50 യാത്രക്കാരുമായി ഒരു നോൺ സ്റ്റോപ്പ് ബൈസൈക്കിൾ ട്രെയിൻ. പരിസ്ഥിതി മലിനീകരണമില്ലാത്ത ആരോഗ്യകരമായ യാത്രയാണ് ക്ലബ് മുന്നോട്ട് വെക്കുന്ന ആശയം. കോവിഡിന്റെ സമയത്താണ് ഇങ്ങനെ കുട്ടികളുടെ ഒരു റൈഡ്. കുട്ടികളെ ഒന്ന് പ്രത്യേകിച്ചും കുട്ടികളെ ലോക്ക്ഡൗൺ ആകുമ്പോഴത്തേക്ക് വീടുകളിൽ തന്നെ അടച്ചിരിക്കുകയാണ്. സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല, ഫെലോ ആയിട്ടുള്ള കുട്ടികളെ കളിക്കാൻ പറ്റുന്നില്ല, ഒന്നുമില്ലാതെ ഒരു മെന്റൽ സ്ട്രെയിൻ ഭയങ്കരമായിട്ട് കൂടെ ഒരുപാട് കുട്ടികൾക്ക് ബ്രേക്ക് ഡൗൺ ആകുന്നുണ്ട്. അപ്പോൾ അതിനെന്താ ചെയ്യാൻ പറ്റുകയെന്ന് വെച്ചിട്ടാണ് നമ്മളിങ്ങനെ ഒരു പാരൻസിനുള്ള, എല്ലാ പാരൻസിനുള്ള ഒരു ഭയമുണ്ട് കുട്ടികളെ ഒറ്റയ്ക്ക് വിടുന്നത്. പക്ഷേ ഇത് ഒരു ഗ്രൂപ്പായിട്ട് പോകുമ്പോഴത്തേക്ക് നല്ല സേഫ്റ്റി ഉണ്ടാവും. ബാക്കി എല്ലാ വെഹിക്കിൾസ് കുട്ടികളെ ഈ ബൈസിക്കിൾ ട്രെയിന് സപ്പോർട്ടും ചെയ്യും. 1-ാം ക്ലാസ്സുകാരൻ മുതൽ സീനിയർ തലത്തിലുള്ള കുട്ടികൾ വരെയുണ്ട് സവാരി സംഘത്തിൽ. അച്ഛനാണ് ഇറങ്ങി. ഇപ്പൊ ഇതില് സൈക്കിൾ ഓടിച്ചു വന്ന് നന്നായിട്ട് റിലാക്സ് ആയി കുറച്ച് വാമ്പൊക്കെ ചെയ്ത് നല്ല എക്സസൈസ് ആയിട്ട് വീടിച്ചിട്ട് ജസ്റ്റ് ബുക്ക് തുറന്ന് വെച്ചാൽ മതി. നമ്മൾ രണ്ട് ഒന്നും വായിക്കണ്ട, രണ്ട് ജസ്റ്റ് ഇന്ന് പേര് വെച്ച് നല്ല കോൺസെൻട്രേഷൻ കിട്ടി. ഞാൻ ട്രൈ ചെയ്ത് നോക്കിയതാ. രാവിലെ 6 മണിക്ക് തന്നെ എല്ലാവരും മാനവീയം വീതിയിലെത്തും. അവിടുന്ന് അങ്ങോട്ട് ഒന്നിച്ചാണ് യാത്ര. വെള്ളയമ്പലം, കവടിയാർ, മ്യൂസിയം, ഓവർബ്രിഡ്ജ് വഴി തിരികെ മാനവീയം വീഥിയിലെത്തും. രാവിലെ 6 മണിക്ക് തുടങ്ങുന്ന യാത്ര 7:30 അവസാനിക്കും. കുട്ടികളുടെ സുരക്ഷയ്ക്കായി മുതിർന്നവരുടെ നേതൃത്വത്തിൽ ഗാർഡും യാത്രയെ അനുഗമിക്കുന്നുണ്ട്. കോവിഡ് കാലത്ത് കുട്ടികൾ അനുഭവിക്കുന്ന മാനസിക സംഘർഷം ലഘൂകരിക്കുകയാണ് ബൈസൈക്കിൾ ട്രെയിനിന്റെ ഉദ്ദേശം. ആരോഗ്യ സംരക്ഷണത്തോടൊപ്പം പ്രകൃതിയെയും ചേർത്ത് പിടിക്കുകയാണ് ഈ കൂട്ടായ്മ. ക്യാമറമാൻ സച്ചിനൊപ്പം ലക്ഷ്മി അരുൺ, 24, തിരുവനന്തപുരം.